ഐപിസി ലൈവ് റൗണ്ട് അപ്പ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ ഷീന സെബാസ്റ്റ്യൻ. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യത്തിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയം വൈകുന്നേരം വരെയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുന്ന 10, 11, 12 ക്ലാസുകളുടെ പ്രവർത്തന സമയം വൈകുന്നേരം വരെയാക്കാൻ ധാരണയായി. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളുടെ അധ്യയനം വൈകുന്നേരം വരെ നീട്ടുന്ന കാര്യവും വിദ്യാഭ്യാസ വകുപ്പിന്റെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടായത്. കൈക്കൂലി വാങ്ങിയ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ടി രാജേഷിനെ സസ്പെൻഡ് ചെയ്തു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കർശന നടപടി സ്വീകരിച്ചത്. രോഗിയുടെ ബന്ധുവിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ രാജേഷിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സർവീസിൽ നിന്നും ഇയാളെ സസ്പെൻഡ് ചെയ്തത്. കർണാടകയിലെ ചില കോളേജുകളിൽ ഹിജാബ് ധരിച്ച മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിച്ചത് മൌലികാവകാശ ലംഘനമാണെന്ന് കാന്താപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇന്ത്യ ബഹുസ്വര മതേതരത്വ രാജ്യമാണെന്നും മറ്റെല്ലാം ആ അവിഭാജ്യ ആശയത്തിന്റെ കീഴിലാണെന്നും ഭരണാധികാരികൾ മനസ്സിലാക്കാതിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്തു നിന്നും കേരളത്തിലേക്ക് വരുന്നവർക്കുള്ള മാർഗനിർദ്ദേശം പുതുക്കി ആരോഗ്യവകുപ്പ്. ഇതുപ്രകാരം രോഗലക്ഷണമുണ്ടെങ്കിൽ RT-PCR പരിശോധന നിർബന്ധമാണ്. സ്വന്തം ചിലവിലാണ് രോഗലക്ഷണമുള്ളവർ പരിശോധന നടത്തേണ്ടത്. 2% പേർക്ക് റാൻഡം ടെസ്റ്റ് നടത്തുകയും പോസിറ്റീവാകുന്നവരുടെ സാമ്പിൾ ജനിതക ശ്രേണി പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. വിദേശത്തു നിന്നെത്തുന്നവർക്ക് കോവിഡ് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ക്വാറന്റൈൻ മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. രോഗലക്ഷണമുള്ളവർ മാത്രം പരിശോധന നടത്തിയാൽ മതി. എയർപോർട്ടുകളിൽ റാപ്പിഡ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള ടെസ്റ്റുകൾക്ക് അന്യായമായ നിരക്ക് ഈടാക്കാൻ പാടില്ല. നടിയെ ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ വധഗൂഢാലോചന കേസിൽ നിർണായകമായ ദിലീപിന്റെ ശബ്ദരേഖ പുറത്ത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ എങ്ങനെ കൊല്ലണമെന്ന് ദിലീപ് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖയാണ് പുറത്തായത്. ഒരാളെ തട്ടാൻ തീരുമാനിക്കുമ്പോൾ ഗ്രൂപ്പിലിട്ട് തട്ടണം എന്ന് ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. 1 വർഷത്തേക്ക് 1 രേഖയും ഉണ്ടാക്കരുതെന്നും ഫോൺ ഉപയോഗിക്കരുതെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ദിലീപിന്റെ ശബ്ദത്തിൽ തന്നെയാണ് പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പ് ഉള്ളത്. ശബ്ദരേഖയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രോസിക്യൂഷൻ നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടന്നു. മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന പേരിൽ വന്ന ശബ്ദ സന്ദേശം കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാണ്. ആ ഗൂഢാലോചന കൂടി അന്വേഷിക്കണം. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിന്റെ 75 പിറന്നാളിന്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ. പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത ആഗസ്റ്റ് 15 വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്.
ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. രണ്ടു പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരി ഉത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി. ചോദ്യം ഒരിക്കൽ കൂടി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി. ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിപക്ഷം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം ശരിയെന്ന് തെളിഞ്ഞുവെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയെയും ശിവശങ്കറേയും വെള്ളപൂശാൻ അന്ന് ശ്രമിച്ചു. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ തങ്ങളുടെ ആരോപണങ്ങളെ ശരിവച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണക്കടത്തിൽ ഇടപെട്ടുവെന്നും ചെന്നിത്തല ആരോപിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിനു പിന്നാലെ പ്രതികരണവുമായി കെ ടി ജലീൽ. തന്റെ രക്തത്തിനായി ഓടി നടന്നവർക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ എന്ന് ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. സത്യസന്ധമായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഭയപ്പാട് ലവലേശമില്ലെന്നും ജലീലിന്റെ കുറിപ്പിൽ പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം രാജ്യാന്തര ഏജൻസിയെ കൊണ്ട് പരിശോധിക്കണമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെല്ലാനത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സുപ്രീം കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെടും. കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് വെള്ളവും എന്ന നിലപാടിൽ മാറ്റമില്ല. അതിനുള്ള സാഹചര്യം ചർച്ചയിലൂടെ ഉരുത്തിരിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി ചെല്ലാനത്ത് പറഞ്ഞു. കർണാടകയിലെ സർക്കാർ കോളേജുകളിൽ ഹിജാബിന് വിലക്കേർപ്പെടുത്തിയതിനെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്തിന്റെ പെൺമക്കളുടെ ഭാവിയാണ് നടപടിയിലൂടെ കവരുന്നതെന്ന് രാഹുൽ കുറ്റപ്പെടുത്തി. ട്വിറ്ററിലായിരുന്നു രാഹുലിന്റെ പ്രതികരണം. വിദ്യാർത്ഥികളുടെ ഹിജാബിനെ അവരുടെ വിദ്യാഭ്യാസത്തിന് വിഘാതമാക്കി തീർക്കുന്നതിലൂടെ ഇന്ത്യയുടെ പെൺമക്കളുടെ ഭാവിയാണ് നാം കവരുന്നതെന്ന് രാഹുൽ ട്വീറ്റ് ചെയ്തു. സരസ്വതി ദേവി എല്ലാവർക്കുമാണ് അറിവ് നൽകുന്നതെന്നും അവർക്ക് അക്കാര്യത്തിൽ വേർതിരിവൊന്നുമില്ലെന്നും രാഹുൽ കുറിച്ചു. മുംബൈയിൽ 3% വിവാഹമോചനങ്ങൾക്ക് കാരണമാവുന്നത് നഗരത്തിലെ ഗതാഗത കുരുക്കാണെന്ന് അമൃത ഫഡ്നാവിസ്. ബി ജെ പി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഭാര്യയാണ് അമൃത. ഗതാഗത കുരുക്ക് കാരണം ജനങ്ങൾക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാത്തതാണ് വിവാഹമോചനങ്ങൾക്ക് കാരണമെന്നാണ് അമൃതയുടെ നിലപാട്. പഞ്ചാബിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതിസന്ധിയിലാകുന്ന പശ്ചാത്തലത്തിൽ പ്രതികരണവുമായി പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധു. പഞ്ചാബിൽ കോൺഗ്രസിന് ആദ്യം 60 സീറ്റുകൾ ലഭിക്കട്ടെയെന്നും മുഖ്യമന്ത്രി എന്നത് പിന്നീടുള്ള വിഷയമാണെന്നും സിദ്ധു പറഞ്ഞു. നാളെ കോൺഗ്രസ് ദേശീയ നേതൃത്വം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നതെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടായിരുന്നു സിദ്ധുവിന്റെ പ്രതികരണം. ഐ ബി സി ലൈവ് റൗണ്ട് ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും IBCLive.in വെബ്സൈറ്റ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.